ഫൈനലി ഗൂഗിളിലെ പിക്സൽ ഇവന്റ് നടന്നിരിക്കുകയാണ്. മെയിൻ ആയിട്ട് നാല് പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. ഒരെണ്ണം അതിശയിപ്പിക്കുന്നതാണ്, അതെ, ഒരെണ്ണം പിക്സൽ ടാബ് ആണ്, പിന്നെ പിക്സൽ സെവൻ, പിക്സൽ സെവൻ പ്രോ, പിന്നെ പിക്സലിന്റെ വാച്ച്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് പിക്സൽ സെവൻ ആൻഡ് സെവൻ പ്രോവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അറിയാലോ പിക്സൽ ടാബ് ലോഞ്ച് ആയിട്ടില്ല, അത് 2023 കമ്മിങ് എന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഈ ലോഞ്ച് ഇവന്റ് ആണപ്പോൾ എനിക്ക് വേറെ ചില കമ്പനിയുടെയൊക്കെ ലോഞ്ച് ഇവന്റ് ആയിട്ട് എന്തൊക്കെയോ സാമ്യം തോന്നി. എന്തായാലും അത് പോട്ടെ. അപ്പോൾ പിക്സൽ 10 സീരീസ് ആകുമ്പോഴെങ്കിലും ഒരു റിവ്യൂഡിറ്റ് മേടിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, വേറൊന്നും ചെയ്യേണ്ട. എന്തായാലും പിക്സൽ 10 പ്രോ നമുക്ക് മേടിച്ചേക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ തുടങ്ങിയൊക്കെ പിക്സൽ 7 ആൻഡ് 7 പ്രോവിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് കിടക്കാം. സി ബിൽഡ് ആൻഡ് ഡിസൈൻ വളരെ സിമിലർ ആണ്, ഗ്ലാസ് ബാക്ക് ആണ്, അലൂമിനിയം ഫ്രെയിം ആണ്, പിന്നെ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. 200 എബോവ് വെയിറ്റ് ആണ് 7 പ്രോ, പിന്നെ 200 ലെവലിലാണ് പിക്സൽ 7 നിൽക്കുന്നത്. പിന്നെ ആ ക്യാമറ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വ്യക്തമാണ്, അതായത് ഒരു റിങ്ങൂടെ, അതായത് കളിയാക്കുന്ന രീതിയിലാണെങ്കിൽ ഐഫോണിൻ്റെ നമ്മുടെ ഡൈനാമിക് ഐലൻഡ് ഇല്ലേ, അതെ, ഡൈനാമിക് ദ്വീപ്, ആ ദ്വീപ് എടുത്തിട്ട് അതിൻ്റെ ആ റിങ് എടുത്തിട്ട് പിക്സലിൻ്റെ പുറകിൽ ഘടിപ്പിച്ചിരിക്കുന്ന പോലെ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം അതാണ് ഡിസൈനിലുള്ള മാറ്റം, വേറെ അങ്ങനെ സ്പെഷ്യൽ ഡിസൈൻ മാറ്റങ്ങളൊന്നുമില്ല. ശരിയാണ്, യൂണീക്കാണ്, അതിനകത്തൊന്നും പറയല്ല, നല്ല ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്താണ് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേയിലേക്ക് കിടക്കാം. പിക്സൽ 7 വരുവാണെങ്കിൽ 6.3 ഇഞ്ചിന് ഒരു ഫുൾ HD+ ഓല ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റുണ്ട്, 1400 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ്. സോ ഡിസ്പ്ലേ സൈസ് 6.3 ഇഞ്ചേ ഉള്ളൂ, അതെ, അത്യാവശ്യം കോമ്പാക്ട് ഡിസൈനാണ്, ഐ മീൻ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഒരു നോർമൽ കൈൻഡ് ഓഫ് ഡിസ്പ്ലേ ആണ്. പക്ഷേ പിക്സൽ 6 പ്രോയിലും അപ്ഡേറ്റ് ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ. പക്ഷേ ഇച്ചിലൂടെ വലിയ ഡിസ്പ്ലേ ആണ്, അതായത് 6.7 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റുണ്ട്, കൂടാതെ 1500 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. 10 Hz തൊട്ട് 120 Hz വരെയുള്ള ഒരു വേരിയബിൾ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു LTPO പാനലാണ്. അപ്പം ഈ പറഞ്ഞ പോലെ 10 തൊട്ട് 120 വരെ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ഡിസ്പ്ലേ കാറ്റഗറിയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേസ് ആണ്. പിക്സൽ 6 സീരീസിലാന്ന് തോന്നുന്നു ഗ്രീൻ ടിൻ്റ് ഇഷ്യൂ ഒക്കെ കേട്ടെ, ഇതിന് ഇപ്പം അത് വരത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ബ്രൈറ്റ്നസ് നീഡ്സ് ഒക്കെ കൂട്ടിസ്ഥിതിക്ക് അവർ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടുത്തായിട്ട് നമ്മുടെ മെയിൻ കാറ്റഗറിയിലേക്ക് കടക്കാം, അതെ, പെർഫോമൻസ്. അതെ, ഇപ്രാവശ്യവും ഗൂഗിളിൻ്റെ സ്വന്തം ചിപ്സെറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഗൂഗിൾ ടെൻസർ G2, അതെ, പവേർഡ് ബൈ എക്സിനോസ് സാംസങ്. ഓക്കെ, ബൈ 4 nanometer സാംസങ്ങിൻ്റെ ഫാബ്രിക്കേഷൻ ടെക്നോളജിയിലുള്ള ചിപ്സെറ്റാണ്. സോ അപ്പം G2 കൂടുതൽ സ്പെസിഫിക്കേഷൻസ് അറിയത്തില്ല എനിക്ക്, ക്ലിയർ ആണ്, ഞാൻ എവിടെയും കണ്ടില്ല. അപ്പം കുറച്ചാലൂടെ കഴിഞ്ഞാൽ അതിൻ്റെ കോർ സ്പെക്സ് ഒക്കെ വ്യക്തമാവുള്ളൂ. എനിക്ക് തോന്നുന്നത് എക്സിനോസ് ഏതാ പുതിയതായിട്ട് ഇറക്കിയ ഒരു സാധനം ഉണ്ടല്ലോ, 2200 എന്ന് തോന്നുന്നു, ആ ഒരു 2200 റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞത്. അപ്പം എന്തായാലും അത് എന്തെങ്കിലും പറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ടെക് ന്യൂസിലെല്ലാം പറഞ്ഞറിയിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ ടൈറ്റൻ M2 സെക്യൂരിറ്റി ചിപ്പ്, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ടൈറ്റൻ M1 ആയിരുന്നു, ഇപ്പോൾ M2, അപ്പം ഡെഡിക്കേറ്റഡ് സെക്യൂരിറ്റി ചിപ്പുണ്ട് ഫോർ സെക്യൂരിറ്റി. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്ത് കുറേ പിക്സലിലെ കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ അവർ പറയുന്നുണ്ട്, ഭയങ്കര സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, നല്ലതാണ്. പിന്നെ 5 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, കൂടാതെ LPDDR5 UFS 3.1 സ്റ്റോറേജ് ടൈപ്പും റാം ടൈപ്പൊക്കെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ടെൻസർ അളിയൻ്റെ കഥ. അപ്പോൾ ടെൻസർ രണ്ടിനകത്തും ഈ പറഞ്ഞ 7 പ്രോയിലും ടെൻസർ ചിപ്സെറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 ആണ്. അപ്പം അത്യാവശ്യം പിക്സലിലെ സോഫ്റ്റ്വെയർപരമായിട്ടുള്ള കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സും അത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ തമ്മിൽ മിക്സ് ചെയ്ത രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്, വളരെ സന്തോഷം. അടുത്തായിട്ട് രണ്ട് ഫോൺസിനെയും ക്യാമറ കാറ്റഗറിയിൽ കിടക്കാം. സോ റെയർലി തുടങ്ങുകയാണെങ്കിൽ രണ്ട് ഫോണിലും 50 MP മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പിക്സൽ 7 12 MP അൾട്രാവേഡാണ്, പക്ഷേ പിക്സൽ 7 പ്രോയിൽ 48 MP ടെലിഫോട്ടോയാണ്, പിന്നെ 12 MP അൾട്രാവേഡും. സോ അൾട്രാവേഡും ടെലിഫോട്ടോയും ഇമ്പ്രൂവ് ചെയ്തെന്നാണ് പിക്സൽ ഐ മീൻ ഗൂഗിൾ പറയുന്നത്. ഈ പറഞ്ഞ പോലെ വേറെ മെയിൻ സെൻസറിൽ അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. സെൻസർ ഐ മീൻ ഈ ടെൻസർ G2 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ മാറി, അതായത് ഇമേജ് പ്രോസസ്സിംഗ് വളരെ രീതിയിൽ മാറി, വലിയ ജമ്പൊക്കെ ആണെന്നാണ് അവർ പറയുന്നത്, കണ്ടറിയണം. കൂടാതെ 12 MP സെൻസറിനെ മാക്രോ മോഡിൽ യൂസ് ചെയ്യുക, അതായത് 3 cm വരെ അടുത്തോട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഈ സൂമിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ പിക്സൽ 7 മെയിൻലി നമുക്ക് ഏകദേശം 8x ഒരു ഒപ്റ്റിക്കൽ റേഞ്ച് സൂം കിട്ടുന്നുണ്ട്. 30x ഈ പറഞ്ഞ ഡിജിറ്റൽ സൂം പിക്സൽ 7 പ്രോയിലുണ്ട്, പക്ഷേ അതിനകത്തൊരു 10x വരെ ഒപ്റ്റിക്കൽ സൂമിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു ടെക്നോളജി ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഗൂഗിൾ ഈ മെഷീൻ ലേണിങ്ങും AI ഒക്കെ വെച്ച് വളരെ മികച്ച രീതിയിൽ ഈ സൂമിങ്ങിനെ, അതായത് ക്ലാരിറ്റി കുറയാതെ തന്നെ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ച് സൂം ചെയ്യുകയും ഈ പറഞ്ഞ പോലെ മെയിൻ സെൻസറും ഈ പറഞ്ഞ ടെലിഫോട്ടോ ലെൻസൊക്കെ വെച്ച്
നല്ല രീതിയിലുള്ള ഒപ്റ്റിക്കൽ സൂമിങ്ങിൻ്റെ ഒക്കെ ഒരു 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 പ്രത്യേക ടെക്നോളജി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഇവർ തന്നേക്കുന്ന സെറ്റപ്പ് വെച്ച് ഒരു 10x വരെ നല്ല സ്മൂത്തായിട്ട് സൂം ചെയ്യാം. അതായത് ഒപ്റ്റിക്കൽ ആ ഒരു സൂം ലെൻസിൻ്റെ ആ ഒരു രീതിയിൽ 10x വരെ സൂം ചെയ്യാം, നല്ല ക്വാളിറ്റി. അതായത് ആ ഒരു സൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ നോയ്സ് എല്ലാം കളഞ്ഞ് വേറെ ലെവലാക്കി തരും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ മെയിൻലി ഇവരുടെ സോഫ്റ്റ്വെയർ നിങ്ങൾക്കറിയാലോ, നല്ല ബലപ്പെട്ട സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇവരുടെ കുറേ ടെക്നോളജിയും ഈ മെഷീൻ ലേണിംഗ് ഒക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം. കൂടാതെ തന്നെ പുതിയൊരു പുതിയ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഗൈഡഡ് ഫ്രെയിം എന്ന് പറഞ്ഞ ഫീച്ചർ, അതായത് കണ്ണ് കാണാൻ മേലാത്തവർക്കൊക്കെ മെയിൻലി യൂസ് ചെയ്ത്, അതായത് നമ്മൾ ഫോൺ നമ്മളോട് സംസാരിക്കും. ഇപ്പം കണ്ണ് കാണാത്തൊരു വോയിസ് അസിസ്റ്റൻ്റ് ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിയുമ്പം അവർ കറക്റ്റായിട്ട് അവരുടെ ഫേസ് ആ ഫോണിൻ്റെ ഈ പറഞ്ഞ പോലെ സെൻസറിലേക്ക് കറക്റ്റായിട്ട് ആ സെൻറ്ററിലാണോ ആൾ നിൽക്കുന്നത് എന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പം ആ ഒരു കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഫീച്ചർ, അതായത് ഗൈഡഡ് ഫ്രെയിം ഉണ്ട്. അതായത് കറക്റ്റ് സെൻറ്റർ ആയി കഴിയുമ്പോൾ യു ക്യാൻ ക്ലിക്ക് എ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അസിസ്റ്റൻ്റ് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ നല്ല സെൽഫി ഫോട്ടോസ് കിട്ടാൻ. അപ്പം അതൊരു നല്ല ഫീച്ചേഴ്സായിട്ടാണ് തോന്നുന്നത്. കൂടെ തന്നെ ഈ നൈറ്റ് സ്കേപ്പ് വളരെ അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ പുതിയ ഈ പറഞ്ഞ പോലെ ബ്ലറർ മാറ്റുന്ന ഒരു ഫീച്ചറുണ്ട്. അതായത് ഇപ്പം ഷെയ്ക്കി ഫോട്ടോസിനെ വളരെ ക്ലിയർ ആക്കി അല്ല കിടിലനായിട്ട് ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോ ആക്കി മാറ്റുന്ന ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ സോഫ്റ്റ്വെയറിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ടുണ്ട്, നല്ല കാര്യം. കഴിഞ്ഞ പ്രാവശ്യം അതുണ്ടായിരുന്നു, അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ അൾട്രാവൈഡ് മെയിൻ ലെൻസൂടെ ഈ പറഞ്ഞ കമ്പൈൻ ചെയ്തുള്ള ഒരു പരിപാടിയാണ്. പിന്നെ വീഡിയോ ക്വാളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ രണ്ടിലും 4K 60 FPS സപ്പോർട്ട് വന്നിട്ടുണ്ട്. കൂടാതെ രണ്ട് ഈ പറഞ്ഞ പോലെ ഫോണിലും 10.8 MP സെൽഫി ക്യാമറയാണ്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് 10.8 ഒക്കെ വെക്കുന്നതെന്ന്. ഈ പറഞ്ഞാൽ അവരുടെ സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വീഡിയോയിലത്ത് തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് സിനിമാറ്റിക് ബ്ലർ. അതെ, അപ്പം ആപ്പിളിലെ കുറേ സാധനങ്ങൾ ഈ പറഞ്ഞ ബാക്കിയെല്ലാം ഡയലോഗ് അടിക്കുമ്പോഴേ എല്ലാവരും ഡയലോഗ് അടിക്കുമെങ്കിൽ പോലും എല്ലാവരും എടുക്കുന്നുണ്ട്. സിനിമാറ്റിക് ബ്ലർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ പറഞ്ഞ പോലെ ആ ഒരു ഫോക്കസ്, ആ ഒരു നാച്ചുറൽ ബൊക്കെ എഫക്റ്റ് കൊടുക്കുന്ന പരിപാടി. 10-bit HDR വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ ഇവരുടെ എന്താ പറയുക, നമ്മുടെ സ്റ്റെബിലൈസേഷന്, ആക്റ്റീവ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ബേസ്ഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ ഇംപ്രൂവ്ഡ് ഓട്ടോ ഫോക്കസ്, അതായത് ഓട്ടോ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യുന്ന കുറേ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അൾട്രാ വൈഡിലും ഓട്ടോ ഫോക്കസ് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ സ്പീച്ച് എൻഹാൻസ്മെൻറ്റ് ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതായത് നോയ്സിനൊക്കെ കുറഞ്ഞ് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്ന പരിപാടി. അപ്പം കുറേയേറെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സാണ് മെയിൻലി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പറയാനുള്ളത്. വലിയ ഹാർഡ്വെയർ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല, എന്തായാലും നല്ല കാര്യം. അപ്പം ഈ പറഞ്ഞ എടുക്കുന്നതൊക്കെ എന്തായാലും സങ്കടം ഉണ്ടാകുന്നില്ല, ക്യാമറ വേൾഡ് ക്ലാസ് ആയിരിക്കും, കാരണം അതാണ് പിക്സൽ. അടുത്തായിട്ട് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. പിക്സൽ കോൾ അസിസ്റ്റ് ഒക്കെ ഉണ്ട്. അതായത് ഫോൺ വരുന്നതിന് മുമ്പ് തന്നെ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സ്ക്രീൻ ചെയ്ത് സ്പാമറാണോ അല്ലയോ ഒന്ന് കൺഫേം ചെയ്തിട്ടൊക്കെ കോള് വരുന്ന പരിപാടി. ക്ലിയർ കോളിംഗ് എന്നൊരു ഫീച്ചറുണ്ട്. അതായത് നോയ്സ് കളഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം എതിരെ ഇരിക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ കേൾക്കാനുള്ളൊരു ഫീച്ചറൊക്കെ. പിന്നെ അവിടുന്ന് വരുന്നതും നല്ല രീതിയിൽ തന്നെ നമുക്ക് കേൾക്കാനുള്ള ഒരു ഫീച്ചറൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ ഈ പറഞ്ഞ പോലെ കോൾ സംബന്ധമായ ഫീച്ചർ. പിന്നെ സ്പാമേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ ഉണ്ട്, ഫേസ് അൺലോക്ക് ഉണ്ട്, IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്, Wi-Fi 6 ആണ്, ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ്. കൂടാതെ അതിന് USB 3.2 സപ്പോർട്ട് ഉണ്ട്. NFC രണ്ട് 7 Pro സെവനിലില്ല. അപ്പം ഇത്രയൊക്കെയാണ് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. ഫൈനലി Pixel 7 ബാറ്ററി ബാക്കപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4270 mAh ബാറ്ററിയും 30W അൾട്രാ ഫാസ്റ്റ് ചാർജറും ഉണ്ട്. സന്തോഷം, PD ചാർജറാണ്. പിന്നെ വയർലെസ് ചാർജിങ് ഇതിനില്ല. 7 Pro ഈ പറഞ്ഞ പോലെ 5000 mAh ബാറ്ററിയും 30W PD ചാർജറും ഉണ്ട്, വയർലെസ് ചാർജിങ്ങും ഉണ്ട്. ഫൈനലി നമുക്ക് ഈ രണ്ട് ഫോൺസിൻ്റെ പ്രൈസിങ്ങിലേക്ക് കടക്കാം. സോ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ളത് 8256 ആണെന്ന് തോന്നുന്നു. 8256 Pixel 7 പ്രൈസ് എന്ന് പറയുന്നത് 60,000 ആണ്. ഇനി അത് 10K HDFC ബാങ്ക് ഡിസ്കൗണ്ടോട് ചേർത്ത് 50,000 രൂപ. ഈ 50,000 രൂപ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ US പ്രൈസാണ്. 49,000 something ആണ് USലെ ലോഞ്ച് ചെയ്യുന്ന പ്രൈസ് Pixel 7. 7 Pro ഇവിടുത്തെ റെഗുലർ പ്രൈസ് 84,999, 85,000 രൂപയാണ്. ഈ സാധനം 10,000 രൂപ കുറഞ്ഞ് 75 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം HDFC കാർഡ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അങ്ങ് മേടിച്ചു, നല്ല ഡീലാണ് ഈ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ ഡിഫറൻസ് ആണ്. iPhone ലോഞ്ചിങ് പ്രൈസിനേലും US ഇന്ത്യൻ പ്രൈസിനേലും വളരെയേറെ കുറവിലാണ് ഈ പറഞ്ഞ പോലെ Pixel US ആൻഡ് ഇന്ത്യൻ പ്രൈസിങ് ഭേദമാണ്. അപ്പം പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ സോ കോൾഡ് പിക്സൽ ആയതുകൊണ്ട് അതിൻ്റേതായ പ്രൈസാണ്. അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. Pixel 7 പ്രൈസ് 60,000 കുഴപ്പമില്ലെന്ന് തന്നെ പറഞ്ഞു. കാരണം Pixel 6 ഇവിടെ ലോഞ്ച് ചെയ്ത് 50,000 രൂപയ്ക്കാണ്. പിന്നെ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം, ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് Pixel ഈ പറഞ്ഞ 7 പ്രോ ഒക്കെ കുറച്ച് ക്യാഷൊക്കെ കുറച്ച് മേടിക്കാം ബില്ലിൻ്റെയൊക്കെ വരുമ്പോൾ.
അടുത്ത വർഷം. അപ്പോൾ ഇപ്പോഴേ ചാടിക്കയറി മേടിക്കേണ്ടവർക്ക് മേടിക്കാം, അല്ലാത്തവർക്ക് ഒരു വർഷം കഴിഞ്ഞൊക്കെ മേടിക്കാം. ഈ പറഞ്ഞല്ലേ നിങ്ങൾ ഐഫോൺ മേടിക്കാൻ നോക്കി നിൽക്കുമായിരിക്കുമല്ലോ, അടുത്ത വർഷം ഐഫോൺ 14,000 രൂപയ്ക്ക് വരുമല്ലോ. അപ്പോൾ സെയിം സെറ്റപ്പ് ഈ ആൻഡ്രോയിഡിൻ്റെ ഫ്ളാഗ്ഷിപ്പും ചിലപ്പം ഈ ഒരു കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടിയാലോ, പൊളിയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൈസിങ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓവറോൾ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെയാണ്, മെയിൻലി കുറേ സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ്മെൻറ്റും. പിന്നെ XL 6 series അത്യാവശ്യം സോഫ്റ്റ്വെയർ ബക്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രശസ്തി നേടിയ രണ്ട് ഫോൺസാണ്. ഈ പറഞ്ഞ ഗൂഗിൾ അങ്ങ് ആർമാദിക്കുമായിരുന്നു, ഇറക്കിക്കഴിഞ്ഞിട്ട് പൂരപ്പാട്ടായിരുന്നു. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ 7 series ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മെയിൻലി ഇത്രയൊക്കെയാണ് 7 and 7 Pro. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് ചോദിച്ചാൽ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതെ, പിന്നെ ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ട്, അതൊരു വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഉള്ളവരെ അവർ മറന്നിരിക്കുകയാണ്. സന്തോഷം, ഇറക്കിയതിൽ വളരെ സന്തോഷം. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും